വെൽക്കം ബാക്ക് ടു സിസ്റ്റേഴ്സ് സ്മാഷ്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓളെന്ന് കാണാൻ സാധിക്കും, അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. ഇതായിട്ട് ഞാനിവിടെ രണ്ട് മുട്ട ആദ്യമേ പുഴുങ്ങിയിട്ട് ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് അരമുറി സവാള ചെറുതായിട്ട് അരിഞ്ഞതും അരമുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ഇട്ട് കൊടുക്കാം. ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല പൊടിയും കുറച്ച് അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. റഫിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പക്കാരം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ മയണസ് കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി വേണ്ടത് കുറച്ച് ബ്രെഡാണ്. ഞാനിവിടെ കുറച്ച് ബ്രെഡ് സ്ലൈസ് എടുത്തിട്ടുണ്ട്. ഏത് ബ്രെഡ് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി ഈ ഒരു ബ്രെഡിൻ്റെ ഉള്ളിലോട്ട് ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഇനി വേറെ ഒരു ബ്രെഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. 4 കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ സ്ക്വയർ ഷേപ്പിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കോൺ ഷേപ്പിൽ വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇതുപോലെ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് 3/4 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതാ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇനി ചൂടായ എണ്ണയിലോട്ട് ഈ റൊട്ടി ഒന്ന് ഇട്ട് കൊടുക്കണം. ഈ ഒരു മാവിൽ മുക്കിയിട്ട് ഓരോ പീസും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണം. ഇതാ ഞാനിപ്പോൾ എല്ലാ പീസസും പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. ഉള്ളൊന്നും വേവാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്നാക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ. അസ്സലാമു അലൈക്കും.